ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നോ കോസ്റ്റ് ഇഎംഐനെ കുറിച്ചാണ്. അപ്പൊ കുറെ പേർക്ക് സംശയമുണ്ട്, എന്താണ് ശരിക്കും നോ കോസ്റ്റ് ഇഎംഐ, എന്താണ് സാധാരണ ഇഎംഐ ആയിട്ട് നമ്മുടെ നോ കോസ്റ്റ് ഇഎംഐ ആയിട്ട് ഡിഫറൻസ്, അപ്പോ നോ കോസ്റ്റ് ഇഎംഐയിൽ വാങ്ങിക്കുന്നത് നല്ലതാണോ. കുറെ പേര് എനിക്ക് കമന്റ് ചെയ്യാറുണ്ട് നോ കോസ്റ്റ് ഇഎംഐ ആണോ നല്ലത്, അതോ സാധാ ഇഎംഐ ആണോ നല്ലതോ ആയിട്ട് കുറെ നമുക്ക് കമന്റ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി വീഡിയോ കാണാൻ മെയിൻ കാരണം. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ രണ്ട് മെയിൻ ചാനൽസും കൂടെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് പ്രോഗ്രാം. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ചാനൽ ജി എസ് സി പോയി മാത്രമേ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇഎംഐ പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, അത് പ്രിൻസിപ്പൾ എമൗണ്ട് ഉണ്ടായിരിക്കും പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് ജി എസ് ടി കൂടിയിട്ടാണ് നമുക്ക് ഒരു ഇഎംഐ എമൗണ്ട് വരിക. അപ്പൊ നമ്മളൊരു പ്രൊഡക്ട്സ്, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു 10,000 രൂപയുടെ പ്രൊഡക്ട്സ് നമ്മൾ ഇഎംഐയിൽ വാങ്ങിച്ചോന്ന് വിചാരിക്കുക. 10,000 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് ഇഎംഐ ആയിട്ട് 5 മാസത്തേക്ക് ഇഎംഐ, എക്സാമ്പിൾ ആയിട്ട് 5 മാസത്തേക്ക് ഇഎംഐ വാങ്ങിച്ചു വിചാരിച്ചു കഴിഞ്ഞാൽ നോർമൽ പ്ലാൻ ആണെങ്കിൽ നമ്മൾ അത് അടച്ചു കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ 10,000 രൂപയ്ക്ക് പോയാൽ ചിലപ്പോൾ നമ്മൾക്ക് എക്സ്ട്രാ നമ്മൾ 12,000 രൂപയ്ക്ക് ബാങ്കിന് കൊടുത്തിട്ടായിരിക്കും. പക്ഷെ നോ കോസ്റ്റ് ഇഎംഐ ആകുമ്പോൾ നമ്മൾ 10,000 രൂപയുടെ സാധനമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടച്ചു കഴിഞ്ഞ് വരുമ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്കൊരു 10,500 ആ റേഞ്ചൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ നമുക്ക് ചെറിയ എമൗണ്ട് ഈ നോ കോസ്റ്റ് ഇഎംഐയിൽ ആണെങ്കിലും വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ നോ കോസ്റ്റ് ഇഎംഐയിൽ നമുക്ക് വരുന്ന എക്സ്ട്രാ ചാർജുകൾ, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ആദ്യത്തെ ചാർജ് എന്ന് പറയുന്നത് പ്രോസസിംഗ് ചാർജ് ആണ്. നിങ്ങൾക്കറിയിരിക്കും നിങ്ങൾ ഇപ്പോ ആമസോണിലൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ ആരോ ഒക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ആമസോൺ അതൊന്നും തോന്നുന്നുണ്ട്, അതൊന്നും ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ആമസോൺ തന്നെയായിരുന്നു കേട്ടോ. അപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എന്തൊക്കെ എക്സ്ട്രാ ചാർജ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, അതിൽ ആദ്യമാണ് പ്രോസസിംഗ് ചാർജ് വരിക. നിങ്ങൾക്കറിയിരിക്കും എല്ലാ ലോൺസിനും നമുക്ക് പ്രോസസിംഗ് ചാർജ് വരുന്നുണ്ട്. അത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ലോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ഇഎംഐ ആണെങ്കിലും നമുക്ക് അതിന് പ്രോസസിംഗ് ചാർജ്. പ്രോസസിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിന്റെ ഒരു സർവീസ് ചാർജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോ ബാങ്കിൽ പോയിട്ട് പേഴ്സണൽ ലോൺ എടുത്താലും അല്ലെങ്കിൽ ഹോം ലോൺ എടുത്താലും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എടുത്താലും കാർ ലോൺ എടുത്താലും എല്ലാത്തിനും നമുക്ക് പ്രോസസിംഗ് ചാർജ് വരുന്നുണ്ട്. നോർമലി 1% to 3% ഒക്കെയാണ്. നിങ്ങൾക്ക് ആക്ച്വലി ആമസോൺ എന്നൊക്കെ നമ്മൾ ഡയറക്റ്റ് പോയി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൽ കയറിയിട്ട് നമ്മൾ ഒരു നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് ഒരു ഡയറക്റ്റ് ആയി ഇഎംഐ ആയിട്ട് വാങ്ങിക്കാനുള്ള ഡയറക്റ്റ് ആമസോണിൽ നമുക്ക് ഇതുണ്ടല്ലോ, അതിൽ കയറി നോക്കി വാങ്ങിക്കുമ്പോൾ മോസ്റ്റ്ലി അവിടെ എഴുതി കാണിക്കും 199 299 ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ ബാങ്ക് ആണ്. അതെന്ന് വെച്ചാൽ അതാണ് നല്ലത് ഏറ്റവും പരിപാടി. എന്ന് വെച്ചാൽ നമ്മൾ അതല്ലാണ്ട് അവരുടെ ആപ്പിൽ കയറിയിട്ട് ഈ പ്രോസസിംഗ് ചാർജ് നമ്മൾ ഇഎംഐ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ചിലപ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ടിന്റെ കൂടെ ചിലപ്പോൾ ഒരു 3% നമുക്ക് പിടിക്കും. അപ്പോൾ നമ്മുടെ എന്താ പറയാ പ്രോസസിംഗ് ചാർജ് കൂടും. അപ്പൊ ഏറ്റവും ബെറ്റർ നിങ്ങൾ ഇഎംഐ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ തന്നെ ഇഎംഐ എടുക്കാൻ നോക്കുക. അപ്പോൾ പ്രോസസിംഗ് ചാർജ് ആണ് ആദ്യത്തെ ചാർജ് വരിക. പിന്നെ വേറെ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് തരുന്നത് ആക്ച്വലി മെർച്ചന്റ് ആണ്. ഇപ്പൊ ആമസോൺ ആണെങ്കിൽ ആമസോൺ ആണ് ആക്ച്വലി ഈ ഡിസ്കൗണ്ട്, അതായത് ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവം വെച്ചാൽ ബാങ്ക് നമ്മുടെ നോർമൽ പോലെ ഇൻട്രസ്റ്റ് എടുക്കും. പക്ഷേ ഇപ്പോൾ ഒരു 2,000 രൂപയാണ് നമുക്ക് എക്സ്ട്രാ ഇൻട്രസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ ആമസോൺ അത് 2,000 രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ പേ ഔട്ട് ചെക്ക് ഔട്ട് ചെയ്ത സമയത്ത് കാണിക്കും, അത് നമുക്ക് തിരിച്ചു തരും. പക്ഷേ ബാങ്ക് നമ്മൾ നോർമലി ഇഎംഐ പോകുമ്പോൾ നോർമലി അവിടെ ആ ഇൻട്രസ്റ്റും സംഭവമൊക്കെ കാണിക്കും. അപ്പൊ അതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അവിടെ ഇൻട്രസ്റ്റ് വരുമ്പോൾ അതിൻ്റെ കൂടെ ജി എസ് ടി ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആക്ച്വലി ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ, ജി എസ് ടി കിട്ടിയിട്ടില്ല. ജി എസ് ടി പറയുമ്പോൾ 18% ജി എസ് ടി വരും. അപ്പൊ ആ ജി എസ് ടി എമൗണ്ട് അവിടെ പോകും. അതാണ് രണ്ടാമത്തെ നമ്മുടെ ഒരു എന്താ പറയാ ഒരു ഹിഡൻ, അത് വേണമെങ്കിൽ ഒരു ഹിഡൻ സംഭവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. എന്താ വെച്ചാൽ ഈ ജി എസ് ടി ബാങ്കിലേക്ക് പോകുന്നതല്ല, ശരിക്കും ഗവൺമെന്റിന് പോകുന്നതാണ്. അപ്പോ അത് നമുക്ക് എന്തായാലും തിരിച്ചു വരില്ല. അപ്പൊ അത് കോമൺ ആണ്. നമ്മളിപ്പോ ഫ്യൂവൽ സർചാർജിനായാലും അതിന് പ്ലസ് ജി എസ് ടി വരും. അപ്പൊ ആ ജി എസ് ടി നമുക്ക് സർചാർജ് വേവ് ഓഫ് ചെയ്ത് കിട്ടും, പക്ഷെ ജി എസ് ടി തിരിച്ചു വരില്ല. ജി എസ് ടി ബാങ്കിനല്ല പോകുന്നത്, ഗവൺമെന്റിനാണ് പോകുന്നത്. അപ്പൊ അത് തിരിച്ചു കിട്ടില്ല. അപ്പൊ അതാണ് എക്സ്ട്രാ നമുക്കൊരു, ഞാൻ പറഞ്ഞില്ലേ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അടച്ചു കഴിയുമ്പോൾ നോ കോസ്റ്റ് ഇഎംഐ ആണെങ്കിൽ ചിലപ്പോൾ 10,500 വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഇഎംഐ എമൗണ്ട് ചിലപ്പോൾ നമ്മുടെ എന്താ പറയാ 10,000 രൂപയുടെ സാധനം 2,000 രൂപയാണ് നമുക്ക് ഈ നമ്മൾ എടുക്കുമ്പോൾ അതിൽ കാണിച്ചത്, ഇങ്ങനെ തന്നെ ചിലപ്പോൾ ഒരു 2,100 ചിലപ്പോൾ 2,050 ആ റേഞ്ചിലൊക്കെ ഒരു ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ആക്ച്വലി നോ കോസ്റ്റ് ഇഎംഐയുടെ ഒരു സംഭവങ്ങൾ. ഇതിൽ ഏതാ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നോ കോസ്റ്റ് ഇഎംഐ തന്നെയാണ് ബെറ്റർ. നമുക്ക് അടച്ചു വരുമ്പോൾ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് നമുക്ക് ലോസ് വരുന്നത്, പക്ഷെ എന്നാൽ ബാക്കി സാധാ ഇഎംഐ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ലോസ് വരും. എന്നുവെച്ചാൽ അതിന് നമുക്ക് 15% ഒക്കെ ഇൻട്രസ്റ്റ് വരും. അപ്പൊ അത് ബാങ്ക് ആ സംഭവം നമുക്ക് ഇതിൽ ഉണ്ടാവില്ല, അതിന് നമുക്ക് ഓൾറെഡി ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടിയിരിക്കും. അപ്പൊ എന്തുകൊണ്ടും നോ കോസ്റ്റ് ഇഎംഐ തന്നെയാണ് നല്ലത്. ഒരു ഗിമ്മിക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗിമ്മിക്ക് തന്നെയാണ്, പക്ഷെ ഫുള്ളി നെഗറ്റീവ് പറയാനും ഇല്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ നിങ്ങൾക്കിപ്പോ ഒരു പ്രൊഡക്റ്റിന് ഇഎംഐയിലാണ് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ സംഭവം നോ കോസ്റ്റ് ഇഎംഐ തന്നെയാണ്. ചെറിയൊരു എമൗണ്ട് ഡിഫറൻസ് വരുന്നുള്ളൂ.
അപ്പോ ഫുള്ളി നെഗറ്റീവ് പറയാൻ പറ്റില്ല. അപ്പൊ സിനിമയെ പറയുമ്പോ അതൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ ഒരു സെയിൽസ് കൂട്ടാനുള്ള അവരുടെ അടവുകളാണ് ഇതൊക്കെ. പക്ഷെ ഫുള്ളി നമുക്ക് അതിനെ നെഗറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ പൊട്ടയാണെന്നോ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടും സാധാരണ ഇ എം ഐനാട്ടും ഭയങ്കര ഭേദം, പ്രത്യേകിച്ച് സാംസങ്ങും അതുപോലത്തെ ബ്രാൻഡ് വൈസ് ആണ്. എന്താ വെച്ചാൽ നോക്കോസ് ഇഎംഐയുടെ പ്രോബ്ലം എന്താ വെച്ചാൽ അത് ബ്രാൻഡ് വൈസ് ആണ്. അപ്പൊ എല്ലാത്തിനും ആ നോക്കോസ് ഇഎംഐ ഓഫർ കിട്ടുന്നില്ല. ബ്രാൻഡ് വൈസ് ഉണ്ട്, ബാങ്ക് ക്രെഡിറ്റ് കാർഡ് വൈസ് ഉണ്ട്. അപ്പൊ എല്ലാ അതാണ് അതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് വരുന്നത്. എന്താ വെച്ചാൽ നോക്കോസ് ഇഎംഐ എല്ലാപ്പോഴും എപ്പോഴും എല്ലാത്തിനും കിട്ടണമെന്നില്ല, അതിന് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് വേറെ കുഴപ്പം. പ്രത്യേകിച്ച് സാംസങ്ങിനൊക്കെ എപ്പോഴും ഉണ്ട്. സാംസങ്ങിനും ഇപ്പൊ ഐഫോൺസിനും ഒക്കെ എപ്പോഴും ഉണ്ട്, HDFC-യും ICC-യും ഒക്കെ എപ്പോഴും ഉണ്ട്. സാംസങ്ങിനൊക്കെ എനിക്ക് തോന്നുന്നത് 24 മാസം വരെ നോക്കോസ് ഇഎംഐ കൊടുക്കുന്നുണ്ട് സാംസങ്. അപ്പൊ അതൊരു നോക്കുകയാണെങ്കിൽ ഇഎംഐയിൽ വാങ്ങിക്കുന്നവർക്ക് എന്തെങ്കിലും എന്തുകൊണ്ടും നല്ലൊരു പ്ലാൻ തന്നെയാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് പൊട്ടയെന്നൊന്നും ഞാൻ പറയില്ല. സംഭവം സാധാരണ ഇഎംഐയായിട്ട് എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ നമ്മുടെ രണ്ട് ചാനൽസ് മാത്രമേ കണ്ടുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കി നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങൾ അല്ലെങ്കിൽ എന്റെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റും പോകുന്നതാണ്. അടുത്ത വീട്ടിലാണ്.